പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം ഓൺലൈൻ ക്വിസ് മത്സരത്തിൻ്റെ നിബന്ധനകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 20-21 തീയതികളിലാണ് നമ്മൾ ഓണം ക്വിസ് മത്സരം നടത്തുന്നത്. അതിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം. LP UP HS ജനറൽ അങ്ങനെ നാല് കാറ്റഗറികളായിട്ടാണ് നമ്മൾ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോ വിഭാഗത്തിനും ഈ രണ്ട് പഠന സഹായികളുണ്ട്. ആ രണ്ട് പഠന സഹായികളിൽ നിന്നുമുള്ള ചോദ്യങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിലുണ്ടാവുക. ഓഗസ്റ്റ് 20 രാവിലെ 10 മണിക്കാണ് ലിങ്ക് ഓപ്പൺ ആവുക. അത് ഓഗസ്റ്റ് 21 വൈകുന്നേരം 7 മണി വരെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 20-ാം തീയതി തന്നെ പങ്കെടുക്കണമെന്നില്ല, 21-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ പങ്കെടുത്താൽ മതി. അതേ ലിങ്ക് തന്നെയാണ് ക്വിസ് മത്സരത്തിനുള്ളത്. അപ്പോൾ പഠന സഹായിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. ആ പഠന സഹായികൾ നന്നായിട്ട് പഠിച്ച ശേഷം മാത്രം ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. പഠന സഹായിയുടെ ലിങ്ക് കിട്ടാത്തവർക്ക് ആ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ലിങ്കുകളും ക്വിസ് മത്സരത്തിൻ്റെ നിബന്ധന അടങ്ങുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൻ്റെ ക്വിസ് മത്സരത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്കുകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും അവസാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളിൽ മാത്രം ജോയിൻ ചെയ്യുക. ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. ഓക്കെ. അതുപോലെ തന്നെ ഈ 20-21 തീയതികളായിട്ട് നടത്തുന്ന ഈ ക്വിസ് മത്സരത്തിൽ മുഴുവൻ മാർക്കും നേടുന്നവർക്കാണ് ഫൈനൽ മത്സരത്തിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം. ഇതിലെ റിസൾട്ട് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തര സൂചിക 22-ാം തീയതി രാവിലെ 10 മണിക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത് 23-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ്. LP തലത്തിൻ്റെ 7 മണിക്കും UP തലത്തിൻ്റെ 7:15, HS 7:30, അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൻ്റെ 7:45 എന്ന ക്രമത്തിലായിരിക്കും ഇതിൻ്റെ ഫൈനൽ മത്സരം നടക്കുക. അപ്പോൾ ഈ മത്സരത്തിൽ മുഴുവൻ മാർക്കും നേടാൻ വേണ്ടി ശ്രമിക്കുക. 20-21 തീയതികളിൽ നടക്കുന്ന ഈ ക്വിസ് മത്സരത്തിൽ മുഴുവൻ മാർക്കും നേടിയവർക്ക് മാത്രമേ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാണ്, പഠന സഹായി നല്ല രീതിയിൽ നന്നായിട്ട് പഠിച്ചെടുക്കുക. പഠിച്ചെടുത്ത ശേഷം മാത്രം ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു, അതോടൊപ്പം ഓണാശംസകളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് കരുതുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനുകൾ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.